ഡാ നില്ലാരോ കാണാൻ വന്നിട്ടുണ്ട്. അവിടെ വല്ല വല്ലകളാണോ? അറിയില്ല. ചേട്ടനോട് എന്നെ കാണാൻ വന്നത്? എന്താ ചേട്ടാ കാര്യം? ജോമോൻ എവിടാ? ആര്? ഏത് ജോമോൻ? നിന്റെ ക്ലാസ്സിലെ ജോമോൻ. അവനെന്റെ അനീന. അവനെവിടെ? അവനെവിടെയെന്ന് എന്നോടാണ് ചോദിക്കുന്നത്. ആ, നിങ്ങൾ തമ്മിലുള്ള കോളേജിലെ പ്രശ്നമൊക്കെയും എനിക്കറിയാം. അതിന് ഒന്ന് പോയി ചേട്ടാ, ഒരു സീനാക്കാൻ വേണ്ടിയിട്ട് വെറുതെ. പുന്നാര മോന, എന്റെ അനീന എന്തെങ്കിലും പറ്റലുണ്ടല്ലോ. എന്താണ് പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ തീർത്തോളാം. ചേട്ടനോട് വന്നേ? വായോ ചേട്ടാ, ഞാൻ അവനെ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതെല്ലാം മറ്റേ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. ഞങ്ങൾ കോളേജിൽ നല്ല ഫ്രണ്ട്സായിരുന്നു. അവന് കോളേജിലൊരു അഫെയറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കട്ട പ്രായമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആരോ എന്നെ അവളെയും ചേർത്തില്ലാതൊക്കെ പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ട് അത് ബ്രേക്കപ്പായി. അതിൻ്റെ പുറത്താണ് ഞാൻ അവൻ തമ്മിൽ പ്രശ്നം ഉണ്ടായത് തന്നെ. അതൊക്കെ ഞാൻ പറഞ്ഞു തീർത്തു. എനിക്കൊന്നും അറിയില്ല. 10 ദിവസമായി അവനെ കാണാതെയായിട്ട്. 1 മാസമായി കോളേജിൽ പോയിട്ട്. ഹോസ്റ്റലും എത്തിയിട്ടില്ല. അവൻ ചെല്ലാൻ സാധ്യതയുള്ള എല്ലായിടത്തും പോയി. എവിടെയും എത്തിയിട്ടില്ല. എനിക്കറിയില്ല അവൻ എവിടെ പോയി തരണമെന്ന്. ചേട്ടൻ വിഷമിക്കാതെ, നമുക്ക് അന്വേഷിക്കാം. ആരാ? അങ്കിൾ തന്നെ എൻ്റെ ഫ്രണ്ടാ, കോളേജ് ഒരുമിച്ച് പഠിക്കുന്നതാ. ഏനല്ലേ ഇവിടെ? ആ ഉണ്ടല്ലോ, വിളിക്കാം. ആൻ, ഹായ്. ഹായ് ഷൈൻ. എനിക്കവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇല്ലാത്തോരോ കാര്യങ്ങൾ പറഞ്ഞ് കരച്ചു നിർത്ത്, നമുക്കെല്ലാം അറിയാലോ. അപ്പോ എന്നും അറിയില്ല ജോമോൻ എവിടെയാണെന്ന്? ഇല്ല, ഇന്നേക്ക് 1 മാസമായി ഞങ്ങൾ കണ്ടിട്ട്. ഞാൻ ബുദ്ധിമുട്ടിച്ചാല് സോറി. കെവിൻ. ഡാ, ഇത് ജോമോൻ്റെ ചേട്ടനാ. ഹായ്. കോളേജിൽ ഞാൻ ജോമോൻ്റെ ജൂനിയറായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ജോമോനെ കണ്ടിരുന്നു. കോഴ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസമായി വീട്ടിലിരിക്കുന്നു. എന്തായാലും ബിസിനസ് തുടങ്ങാനുള്ള പരിപാടിയാണ്. ക്യാഷും ഒരു പ്രശ്നം തന്നെയാണ്. ആ, നമ്മളെ പരിപാടി കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മളെല്ലാം കൂടി ബിസിനസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ആ ഹായ്. എന്തെങ്കിലും നോക്കണം. അതന്നെ തവനല്ലേ. ഞാണ്ട് വിളിക്കടാ ജോമോൻ. ടാ ജോമോൻ, ടാ. അയ്യോ, സോറി സോറി സോറി. ആളുടെ പെരുമാറ്റത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷെ ഞാനവിടെ കണ്ടത് തിരുവോസ്തി, കർത്താവിൻ്റെ തിരുശരീരം.
ആയിടയ്ക്ക് പള്ളിയിൽ നിന്ന് തിരുവോസ്തി മോഷണം പോകുന്നതായിട്ട് ശ്രദ്ധ ഇവിടെയുണ്ടായിരുന്നു. ഇത്രയധികം തിരുവോസ്തി മോഷണം പോകണമെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ദൈവനിന്ദ. പോരാത്തതിന് അവൻ്റെ കഴുത്തിൽ തലകീഴായ കുരിശും കണ്ടു. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, സാത്താൻ സേവയിൽ അംഗമാണ് അവൻ. സാത്താൻ സേവയോ? യെസ്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണവർ. എനിക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. എനിക്കൊരു ബ്രദറിലും ഉണ്ട്, പുള്ളി എസ്സയാ. ഇത്തരത്തിലൊരു കേസാണ് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിരാം. ചായുടി, നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതത് തന്നെയാ കേസ്. കുറേ അധികം വായിക്കണേ, എക്സ്പെഷ്യലി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. ലഹരി കടുമകളാക്കി കുട്ടികളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഞാൻ പണ്ട് കൊച്ചിയിലായിരുന്നപ്പം ഇതുപോലെ കുറച്ച് കേസുണ്ടായിരുന്നു അവിടെ. അതിൻ്റെയൊക്കെ പിന്നിൽ അവനായിരുന്നു, പോൾ ബാർബർ. രഹസ്യമായി സാത്താൻ സേവ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ദൈവത്തോട് വിരക്തി തോന്നുന്ന ആളുകളെ ചൂഷണം ചെയ്ത് ആഭിചാര കർമ്മങ്ങൾ നടത്തുകയാണ് അവരുടെ ലക്ഷ്യം. സാർ, എൻ്റെ അനിയന എങ്ങനെയെങ്കിലും പേടിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാന്ന് അവനെ. സത്യം പറഞ്ഞാൽ അവൻ്റെ പേരിലാണ് എനിക്കൊന്നും അറിയില്ല, പക്ഷേ അവനെനിക്ക് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. നിങ്ങൾ പേടിക്കണ്ട, അവൻ്റെ പുറകെ തന്നെയുണ്ട് ഞാൻ. ഞാനുണ്ടാവും കൂടെ. ഓക്കെ, താങ്ക് യു സാർ. അപ്പം എന്നെ ഒന്നും പേടിക്കണ്ട, എസ് ഐണ്ടല്ലോ കൂടെ. ആര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്ക് അവനെ കണ്ടുപിടിക്കണം. അതൊരു സെക്കൻഡ് നേരം മുമ്പാണെങ്കിൽ പോലും അതിന് അവൻ്റെ ഒരു ജീവൻ്റെ വിലയുണ്ടാവും. പോൾ ബാർബറെ പോലുള്ള ഒരു സൈക്കോയിൽ നിന്നും തൻ്റെ അനിയനെ രക്ഷിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. അവനോടെടുക്കുന്ന ഓരോ അടിയും വളരെ സൂക്ഷിച്ചു വേണം. ദൈവഭയമുള്ള ഒരാളെ നമുക്ക് മാനസികമായി തളർത്താം, ബട്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെ ഭീകരമായ ഒരവസ്ഥയ്ക്ക് സൈക്കോളജിക്കലായി ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചോദിച്ചറിവ് വെച്ച് അവനിവിടെ തന്നെയുണ്ട്. എന്ത് സ്ഥലം അത്? കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. പേടിക്കൊന്നും വേണ്ട, സൂക്ഷിച്ചുവാ. ജോണേട്ടാ ആരത്? തെക്ക് ദിക്കിലെ നരകത്തിലേക്ക് നിനക്ക് സ്വാഗതം. ജോണേട്ടാ
നോ പോൾ പോൾ ബാർബർ ജോമോൻ എവിടെയാണെന്ന് നിനക്കറിയണ്ടേ? ആ തിരുവനന്തപുരം നന്ദൻകോട്ട് ഒരു കുടുംബത്തിലെ നാലു പേരെ അടിസ്ഥാനത്തിൽ വിഭാഗം അന്വേഷണം കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പ്രധാന സംഘമാണ് സാത്താൻ സേവ വിശ്വാസികളെ ഒരുമിച്ച് ചേർത്ത വീട്ടിലെ അവഗണനയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പിന്നീട് 30-നാണ് സംഘം നടത്താൻ.